ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുറെ പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫുഡ് ചാർട്ട് പറഞ്ഞു തരുമോ എന്ന് കുറെ പേരുടെ ഡൗട്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഐഡിയൽ ഫുഡ് ചാർട്ട് ആണ്, പക്ഷേ അത് വിചാരിച്ച് എല്ലാം എല്ലാ കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആവൂല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പറ്റുന്ന പോലെ നമ്മൾ ശ്രമിച്ചു നോക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ടോഡ്ലേഴ്സ് എന്ന് പറയാം 1 to 3 years, ഈ ടോഡ്ലർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പീരീഡാണ്, ഭയങ്കര ഡെവലപ്മെന്റ് നടക്കുന്ന പീരീഡാണ്. നമ്മൾ പറയും വികൃതി കൂടി, അവിടെ ചാടി ഇവിടെ ചാടി മറിയുന്നു, വാശി കൂടുന്നു, തല എവിടെയെങ്കിലും പോയി ഇടിക്കുന്നു, അങ്ങനെയെല്ലാം കുറേ ഡെവലപ്മെന്റ്സ് വരുന്ന അല്ലെങ്കിൽ വികൃതി കൂടുന്ന വാശി കൂടുന്ന സമയമൊക്കെയാണ് അവർക്ക് ഫുഡിനോടും അത് തീരെ ഇൻട്രസ്റ്റ് മെജോറിറ്റിക്ക് ഉണ്ടായി എന്ന് വരില്ല. എല്ലാവർക്കും കളിയിലായിരിക്കും താല്പര്യം ഉണ്ടാവുക. എന്ന് വെച്ചാലോ, വേണ്ടാത്ത സാധനം ഇപ്പം പേപ്പർ, മണ്ണ് എല്ലാം തോണ്ടിയെടുക്കുന്നത് അതൊക്കെ വായിലേക്ക് ആക്കുകയും ചെയ്യും, ആവശ്യമുള്ളതൊന്നും ആക്കൂല. മെജോറിറ്റി പാരൻസിനുള്ള കൺസേൺ ആണ്. അപ്പോൾ നമുക്ക് അത് ഒരു കാര്യം മനസ്സിൽ വെക്കണം. ഇവർ പലരും ഫസി ഈറ്റേഴ്സ് ആയിരിക്കും, എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊള്ളണം എന്നില്ല. പിന്നെ രണ്ടാമത്തത്, ഫുൾ വെയ്റ്റിന് മാത്രം നിങ്ങൾ പാരാമീറ്റർ ആയിട്ട് വെക്കരുത്. കുട്ടി നന്നായി കളിക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് നോർമലാണ്, വളർച്ചാ വികാസങ്ങളെല്ലാം നോർമലാണ്, എല്ലാ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നോർമലാണ് എന്നുണ്ടെങ്കിൽ വെയ്റ്റിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് മാത്രം നിങ്ങൾ കൺസേൺഡ് ആവണ്ട. പിന്നെ മൂന്നാമത്തെ കാര്യം മനസ്സിലെ, കുട്ടികളെല്ലാം പതുക്കെ നമ്മളെല്ലാം ശീലിപ്പിക്കുന്ന പോലെയാണ് കുട്ടികൾ ആവുക, അല്ലാതെ എല്ലാം ഒറ്റയടിക്ക് അവരങ്ങ് ഗെയിൻ ചെയ്യുന്ന സംഭവമല്ല. സ്ലോ ആയിട്ട് ട്രെയിനിങ് ചെയ്ത് 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 ചെയ്താകുമ്പോൾ അത് അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയാണ് ചെയ്യുക. അതിൽ നമുക്ക് പ്രത്യേക റോളുകളുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം എപ്പോഴും ഈ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 10 മുതൽ 12 കിലോ വരെയാണ് അവർക്ക് വേണ്ടത്. അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് ഏകദേശം വേണ്ട കാലറി, നമ്മൾ ജനറലി ആയിട്ട് പറയില്ലേ കാലറി എന്ന് പറഞ്ഞാൽ 1000 മുതൽ 1100 കാലറിയാണ് ഒരു ദിവസത്തിൽ വേണ്ടത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 10 മുതൽ 12 ഗ്രാം ആണ് ഒരു ദിവസം വേണ്ട പ്രോട്ടീൻ. ഇതൊന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നല്ല, ഞാൻ വെറുതെ ഒരു ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇത്ര ഏകദേശം മീറ്റ് ചെയ്താൽ മതി. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മുലപ്പാൽ 2 വയസ്സ് വരെ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം. അതിൽ കുറെ ക്വാണ്ടിറ്റി കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ക്വാണ്ടിറ്റി വളരെ ഗുണമുള്ളതുകൊണ്ട് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഈ ഒരു കുട്ടികളെ നിങ്ങളൊരു ബാലൻസ് ചാർട്ടായിട്ട് മാറ്റണം ഫുഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3 മേജർ മീൽസ് ആക്കാം കുട്ടികളെ, രാവിലെ, ഉച്ച, രാത്രി. പിന്നെ 2 മിഡ് മീൽ സ്നാക്സ് ആക്കാം, രാവിലെ ഉച്ചയ്ക്ക് ഇടയിൽ ഒരു മിഡ് മീൽ സ്നാക്സും, പിന്നെ ഈവനിങ്ങിലൊരു, അതായത് ഉച്ചയ്ക്ക് രാത്രിക്ക് ഇടയിൽ ഒരു മിഡ് മീൽ സ്നാക്സും. ഇങ്ങനെ 5 മെയിൻ ഫുഡ് ഐറ്റംസ് ആയിട്ടായിരിക്കും പോകേണ്ടത്. അതിൽ രാവിലെ, ഉച്ചയും രാത്രിയും കുട്ടികൾക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബ്രെയിൻ ഫുഡ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ രാവിലെ ട്യൂഷനുള്ള കുട്ടികളുണ്ടാവും, ചിലപ്പം മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടാവും, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഫുഡൊന്നും കൊടുക്കാതെ വിടരുത്. പതുക്കെ പതുക്കെ അവരെ ശീലിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒരു മസ്റ്റ് ആക്കിയിട്ട് മാറ്റുക. അത് രാജാവിനെ പോലെ അവർ കഴിക്കട്ടെ. ഉച്ചയ്ക്കും പാകത്തിന് കഴിക്കണം, രാത്രി ഇനി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്ത് കെടുക്കാൻ പറ്റും, എപ്പോഴും നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. 3 സാധനങ്ങളതിൽ വേണം, അതായത് നമ്മുടെ അന്നജം വേണം, പ്രോട്ടീൻ വേണം, മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വേണം, പിന്നെ മൂന്നാമത് നമുക്കുള്ള കുറച്ച് വെജിറ്റബിൾസ്, വൈറ്റമിൻസ്, മിനറൽസ് ഉള്ളത് വേണം. പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ എല്ലാ ഐറ്റംസിലും കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൽ കുറച്ച് രീതിയിൽ ഫാറ്റ് പോയി ഉണ്ടാവും, മെജോറിറ്റി കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, ഒരു 50 to 60% നമ്മളതിൽ ഉണ്ടാവുക. അപ്പം നമ്മുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നോക്കൂ, ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുകയാണെങ്കിൽ ഇഡ്ഡലിയിൽ അരിയുണ്ട്, ഉഴുന്നുണ്ട്, സാമ്പാറാണെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ട്, അല്ല ചട്നി ആണെങ്കിൽ ചട്നി, ആ സാധനം മിക്സ് ചെയ്ത് കൊടുത്ത് ശീലിപ്പിക്കുക. ഇങ്ങനത്തെ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്പൈസ് ഇല്ലാണ്ടുള്ള, ഓവർ ഉപ്പും ഇല്ലാതെ പാകത്തിന് സ്പൈസായിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കുക. എന്നിട്ട് അത് കൂട്ടി തന്നെ കുട്ടിയെ കഴിച്ച് ശീലിപ്പിക്കണം. അല്ലെങ്കിൽ അപ്പവും പയറും, ഇപ്പം അപ്പമാണെങ്കിൽ അതിൽ ചോറും തേങ്ങയും എല്ലാണ്ട്, പിന്നെ പയറാണെങ്കിൽ പ്രോട്ടീനാണ്. അപ്പം നമുക്ക് അതും രണ്ടും മിക്സ് ചെയ്യുമ്പോഴും അതും ബാലൻസ് ആയിട്ട് തന്നെ പോവും. എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഐറ്റം കൂടി അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയാൽ ബെസ്റ്റാണ്, പക്ഷെ ഇതെല്ലാം ഐഡിയലാണ്. അപ്പം നമ്മുടെ സാദാ കേരള ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ചിലർ പറയും ഇതൊന്നും പലഹാരം ഒന്നും കഴിക്കില്ല, കഞ്ഞി മാത്രമേ കുടിക്കുകയുള്ളൂ. ഓക്കെ, കഞ്ഞി കൊടുത്തോളൂ, പക്ഷെ കഞ്ഞിയുടെ കൂടെ പരിപ്പും ഒരു ഉപ്പേരിയും അല്ലെങ്കിൽ പയറും ഒരു തോരനും കൂടി നിർബന്ധമായിട്ടും നിങ്ങൾ ഇത്തിരിയെങ്കിലും കൊടുക്കാൻ നിർബന്ധമായിട്ടും നോക്കണം. അല്ലാതെ വെറും കഞ്ഞി മാത്രം കൊടുത്തു എന്ന് വിചാരിച്ച് അതൊരു നല്ല ശീലം ഉണ്ടാക്കുന്നതേ അല്ല, തെറ്റ് നമ്മുടെ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഉച്ചയാകുമ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ വീട്ടിൽ എന്താണോ, അപ്പോൾ ചോറാണെങ്കിൽ ചോറ്, ചില കുട്ടികൾ വെറും ചോറ് കഴിക്കില്ല, ചിലർക്ക് നെയ്യൊക്കെ ഉണ്ടാക്കി ഗീ റൈസ് പോലെ ആക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തിരി ചോറെടുത്ത് ഗീ റൈസ് പോലെ നമുക്ക് ആക്കി കൊടുക്കാം. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മളും വല്ലാണ്ട് റിജിഡ് ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആവാം.
അപ്പോൾ ചോറ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ കൂടെ ഫിഷ് കഴിക്കുന്നവരാണെങ്കിൽ ഫിഷ്, ചിക്കൻ കഴിക്കുന്നവരുണ്ടെങ്കിൽ ചിക്കൻ. എല്ലാ ദിവസവും ഇത് വേണം എന്നല്ല, മാറ്റി മാറ്റി ട്രൈ ചെയ്യുക. കറി, ഒരു പരിപ്പ് കറി പോലെ എന്തെങ്കിലും ഒരു കറി വയ്ക്കുക, അല്ലെങ്കിൽ മോരുകറി പോലെ വയ്ക്കാം. അപ്പം അത് കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു തോരൻ, ഇതൊക്കെ തോരൻ എന്നൊക്കെ പറയുമ്പോൾ കുറേ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പ�ൂണെങ്കിലും അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കേർഡ്, തൈര് നല്ലൊരു ഓപ്ഷനാണ് കുട്ടികൾക്ക് ശീലിപ്പിക്കുമ്പോൾ. അപ്പോൾ ചോറും തൈരും ഒരു തോരനും അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഈ പപ്പടം, അച്ചാർ അങ്ങനത്തെയൊക്കെ ശീലാക്കാതിരിക്കുക ഈ വാട്ടിട്ട്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ വെജിറ്റബിൾസ് നിർബന്ധമായിട്ട് അവൻ കഴിക്കുന്നില്ല, തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞാൽ തുപ്പിക്കോട്ടെ, എന്നാലും പിറ്റേ ദിവസവും നമ്മൾ കൊടുക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ അവരെ എരിവിനനുസരിച്ച്, ചില കുട്ടികൾ നല്ല എരിവ് കഴിക്കുന്ന കുട്ടികളായിരിക്കും എന്ന് വിചാരിച്ച് കുറേ എരിവ് കൊടുക്കണം എന്നല്ല, അവരുടെ പാകത്തിന് കൊടുക്കാൻ നോക്കാം. ഇനി അത് രീതിയിലാണ് നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ടത്. പിന്നെ നൈറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇപ്പം നിങ്ങൾ കൊടുക്കുന്നത് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മുട്ട, ഒരു മുട്ട റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് മുട്ട ഡെയിലി കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ ബാക്കി എന്താ പറയുക, ആ കൂട്ടത്തിൽ ഇപ്പോൾ വെജിറ്റബിൾസ് മാത്രം, ഇപ്പോൾ കോളിഫ്ലവർ ആയാലും അല്ലെങ്കിൽ സോയാബീൻ ആയാലും അങ്ങനെ എന്തെങ്കിലും മസാല പോലെ ഉണ്ടാക്കിയിട്ടാണ് ചപ്പാത്തിയുടെ കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുക. ഇനി ചപ്പാത്തി തന്നെ വേണമെന്നില്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കറിയായിട്ട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ചോറാണെങ്കിൽ ചോറ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. എന്താണോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്പം, അതിൻ്റെ കൂടെ കറിയും കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഉച്ചയ്ക്കത്തെ മീൻ കറി തന്നെ ആയിരിക്കും നമ്മൾ വൈകുന്നേരം എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് മതി. പക്ഷേ ഫിഷ് കൊടുക്കാൻ നമ്മൾ കുട്ടിക്ക് നോക്കുക. എസ്പെഷ്യലി മീൻ കൊടുക്കുമ്പോൾ മത്തി, നത്തോലി അങ്ങനത്തെ മീൻ കൊടുക്കുക. അതിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുള്ള ചില സാധനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഗുണം ചെയ്യത്തന്നെ ചെയ്യും. അല്ലെങ്കിലും സീ ഫുഡ്സ് കുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് മിഡ് മീൽ സ്നാക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. രാവിലെ ഒരു മിഡിലായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം പുഴുങ്ങിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട നൈറ്റിലേക്ക് പ്ലാൻ ഇല്ലെങ്കിൽ ആ സമയത്തൊരു മുട്ട കൊടുക്കാം നിങ്ങൾക്ക്. അല്ല വീട്ടിലിപ്പോൾ ചെറിയ രീതിയിൽ ഉപ്പുമാവ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒത്തിരി അളവിൽ കൊടുക്കാം. ഉപ്പുമാവ് വളരെ നല്ലൊരു ഫുഡ് ഐറ്റമാണ് കേട്ടോ. മേ ബി അഡൽസിന് പലർക്കും അത് ഇഷ്ടമുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഉപ്പുമാവിൽ നമ്മൾ ചേർക്കുമ്പോഴേ അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ കടലയും അങ്ങനത്തെ കശുവണ്ടി അങ്ങനെയൊക്കെ ചെറു ചെറുതായിട്ട് പൊടിച്ചിടുമ്പോൾ നമുക്കതിൽ പ്രോട്ടീൻ കിട്ടും, പിന്നെ അതിൽ ഓയിൽ അല്ലെങ്കിൽ ഗീ അടയുമ്പോൾ ഇതുണ്ട്, ഫാറ്റ് ഉണ്ട്, പിന്നെ അതിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങൾ, ഗ്രീൻ പീസൊക്കെ ഇടില്ല ചിലർ. അപ്പം അങ്ങനെയാകുമ്പോൾ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് ഒരിത്തിരി കഴിച്ചാലും നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് റവ കൊണ്ടോ അല്ലെങ്കിൽ സേമിയം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടിയെ ശീലിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കും. പിന്നെ ഈവനിങ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഈവനിങ്ങിൽ ഈ 1 to 2 ഇയേഴ്സിന് നിങ്ങളൊരു കുറുക്ക് ശീലാക്കുക. കുറുക്ക് നമ്മൾ 6 മാസത്തിൽ മുതൽ കൊടുത്തു തുടങ്ങിയതായിരിക്കും കുട്ടി ചിലപ്പോൾ മടുത്തു തുടങ്ങിയതാ. മടുത്ത കുട്ടിനെ ഇതാക്കണം എന്നല്ല, കഴിക്കുന്ന കുട്ടിക്ക്. ഇപ്പം നമ്മൾ റാഗി ആണെങ്കിൽ ബെസ്റ്റാണ്, ഈവനിങ്ങിൽ ഒരു നേരത്തെ കുറുക്ക് പോലെ കൊടുക്കാം. അല്ല നമ്മുടെ അമൃതം പൗഡർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അവരരി കൊണ്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ല നിങ്ങൾ ചെറിയ സ്നാക്സ് പോലെ ഇപ്പോൾ പഴംപൊരി, വട അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ പരിപ്പുവട ആണെങ്കിൽ ഉഴുന്നുവട ബെസ്റ്റാണ്, അത് നല്ല പ്രോട്ടീൻ്റെ സോഴ്സാണ്, അതും കൊടുക്കാം. ആ കുള്ള നിങ്ങൾച്ച് നിങ്ങൾക്ക് ഒരു ആപ്പിൾ കൊടുക്കുക, ഓറഞ്ച്, വാട്ടർമെലൺ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കൂടെ ജ്യൂസസ് ആയിട്ടും കൊടുക്കുക, റോ ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കുക. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക റോ ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കുക, അപ്പോൾ ഫൈബറും കൂടി കിട്ടുമല്ലോ. ഇനി റോ ഫ്രൂട്ട്സ് കൊണ്ട് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജ്യൂസ് പോലെങ്കിലും ഒരു ഈവനിങ് സമയത്ത് കൊടുക്കും. അങ്ങനെയാകുമ്പോൾ കുട്ടി രാത്രി വളരെ കുറച്ച് കഴിച്ചാലും നമുക്ക് സമാധാനമാണ്, കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ, ഈവനിങ് സമയത്ത് ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയം ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ മാറ്റി 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 ട്രൈ ചെയ്യുക, ടേസ്റ്റ് എല്ലാം മാറ്റി മാറ്റി നോക്കുക. ചിലർ ചോദിക്കും സാൻഡ്വിച്ച് കൊടുക്കാവോ എന്നൊക്കെ ചോദിക്കാം. മനസ്സിനെ വേല എന്തുകൊണ്ട് കൊടുത്തുവിടാം, ഒരു കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ വെജിറ്റബിൾസും ചീസിൻ്റെ ഒരു ഷീറ്റും ഒക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ ആക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടിക്ക് അത് ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യാം. ഇത്തിരിയെങ്കിലും ഇത്തിരി കഴിച്ചാൽ പോഷകാംശമായിട്ട് കുഞ്ഞിന് കിട്ടുകയും ചെയ്യും. എപ്പോഴും ഞാൻ പറയാം, കൊടുക്കുന്നതിലൊക്കെ കുറച്ച് നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ബട്ടർ, അല്ലെങ്കിൽ ചീസ്, അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക, അത് വെയിറ്റ് ഗെയിന് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ പ്രോട്ടീൻ, റിച്ച് പ്രോട്ടീൻ സോഴ്സായ സോയാബീൻ, പിന്നെ ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി, അത് വറുത്ത് പൊടിച്ചിട്ടൊക്കെ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കപ്പലണ്ടി പൊടിയും ശർക്കരയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടയായിട്ടൊക്കെ വെച്ചിങ്ങനെ കൊടുക്കുക. കളിക്കുന്ന നടക്കുന്ന സമയത്ത് ഓരോ ഉണ്ടായിട്ട് കഴിക്കട്ടെ. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കാനുള്ളത് വലിയ വലിയ സാധനങ്ങൾ, മിക്സ്ചർ അങ്ങനത്തെ സാധനങ്ങൾ, കപ്പലണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടി കഴിക്കുമ്പോൾ തരിപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ഉരുണ്ട രീതിയിൽ തന്നെ കൊടുക്കരുത്, പൗഡേർഡ് ഫോമിലെ അത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ മാക്സിമം ബേക്കറി ഐറ്റംസ്, ക്രീം ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ അവരെ ടേസ്റ്റ് ആക്കാതിരിക്കുക. അതൊക്കെ അവരെ ടേസ്റ്റ് ബഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പിന്നെ അവർക്ക് അതന്നെ വേണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും. അതൊരു ഹാബിറ്റ് ആക്കിയിട്ട് എടുക്കാതിരിക്കുക. നമ്മൾ തന്നെയാണല്ലോ എല്ലാം പഠിപ്പിക്കുന്നത്. എപ്പോഴും പറയും നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്,
ഗസ്റ്റ് വരുമ്പോഴും നിങ്ങൾ വേണമെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വീട്ടിലെ സ്നാക്സ് ഒക്കെ ആയിട്ട് ശീലിപ്പിക്കാം. ഗസ്റ്റിനൊരു ജ്യൂസ് കൊടുത്ത് ശീലിപ്പിക്കുക. നമ്മുടെ കുട്ടി ഇങ്ങനത്തെ അൺഹെൽത്തി ഫുഡ് ഐറ്റംസിലേക്ക് പോകുന്നു തോന്നുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനി നിങ്ങളുടെ സജഷൻസും കമൻസും താഴെ കമൻറ്റ് ബോക്സിലിടും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെ ഹെൽത്തി ആയിട്ട് വളർത്താം. ടിൽ ദെൻ, ബൈ ആൻഡ് ടേക്ക് കെയർ.